ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വെൽ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ പാം ചെന്നി പേരുകളിൽ വിവിധ തരം പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു തരം പാം ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റെംസിന് എല്ലാത്തിനും ഒരു യെല്ലോ ഷെയ്ഡ് കാണുന്നുണ്ട്. അതാണ് യെല്ലോ പാംസ് എന്ന പേര് വന്നത്. ഇത് വിവിധ തരം പേരുകളുണ്ടെങ്കിലും യെല്ലോ പാംസ് എന്നാണ് കൂടുതൽ ഇതിനെ അറിയപ്പെടുന്നത്. കാരണം സൺലൈറ്റിൻ്റെ അളവ് അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ്. നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഇല ഉൾപ്പെടെ നല്ല മഞ്ഞിച്ച് നിൽക്കുന്നതായി കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാ ഓല രീതിയിൽ വരുന്ന തെങ്ങ് കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ലീവ്സിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഈ പാം ചെടി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടും യൂസ് ചെയ്യാൻ കഴിയും. 2-3 ആഴ്ചകളൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സൺലൈറ്റ് ഇല്ലാത്തയിടത്തും സെറ്റ് ചെയ്യാം. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ സൺലൈറ്റ് കുറഞ്ഞാലും ഇലയ്ക്കൊന്നും മാറ്റം വരാതെ സൺലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ചെടി നഷ്ടപ്പെട്ടു പോകാ എന്നില്ല. നമുക്ക് മാസങ്ങളോളം വേണമെങ്കിലും ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. വാട്ടർ ചെയ്താൽ മാത്രം മതി. റെഗുലർ വാട്ടറിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ റീപോർട്ട് ചെയ്യുമ്പോൾ കമ്പോസ്റ്റ് വേണം റീപോർട്ട് ചെയ്യാൻ. പുതിയ തൈകളെല്ലാം ഇതിൻ്റെ മുട്ടിൽ നിന്നാണ് വരുന്നത്. സ്പ്ലിറ്റ് ചെയ്താണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ തുടർന്ന് നമ്മൾ ഇടുന്ന വീഡിയോ ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എല്ലൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കോർണർ പ്ലാന്റ്സ് ആയിട്ടൊക്കെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.